അസ്സലാമു അലൈക്കും. റമദാൻ കരീം. എല്ലാവരും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ മിക്കവരും നോമ്പെടുക്കുന്ന എല്ലാവരും തന്നെ നോമ്പെടുക്കാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലാവും അല്ലേ. അതേപോലെ തന്നെ ഞാനും നോമ്പിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ചെറിയ രീതിയിലൊക്കെ ഞാനും ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കുറച്ച് ബ്രെഡ് എടുത്ത് അതൊന്ന് ഇതുപോലെ ഒന്ന് കത്തിവെച്ച് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് കൈകൊണ്ട് പിച്ചിങ്ങനെ എടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ അരികെ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി വെക്കണം അതിനനുസരിച്ചിട്ട് നമുക്ക് ബ്രെഡ് എടുക്കാം. എന്നിട്ട് ഞാൻ ഇതുപോലെ പൊട്ടിച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. എല്ലാം അതുപോലെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഉണ്ട്, ഇതുപോലെ പൊടിച്ചിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഞാൻ എല്ലാം പൊടിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കൊരു പാന് അടുപ്പിൽ വയ്ക്കുക. അപ്പോൾ ഒന്ന് ചൂടായതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇത് നല്ല ഡ്രൈ ആയിട്ട് നല്ല എന്താണ് പൊടിയുന്ന, കയ്യിലിട്ടിട്ട് ഇങ്ങനെ തിരുമ്മി കഴിഞ്ഞാൽ പൊടിയുന്ന രീതിയിൽ നമ്മളിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും, ശരിക്കാണ് വറുത്ത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഇതേപോലെ ഒന്ന് പൊടി വറുത്തെടുക്കാം. ഇത് കറക്റ്റ് റെഡി ആയിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കയ്യിലേക്ക് എടുത്തിട്ടൊന്ന് തിരുമ്പി നോക്കിക്കഴിഞ്ഞാൽ നന്നായി ഒന്ന് പൊടിഞ്ഞു കിട്ടും. നന്നായി പൊടിഞ്ഞു വരുന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് റോസ്റ്റ് ആയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം വേണ്ട ഇതുപോലെ കയ്യിലെടുത്ത് നന്നായി ഒന്ന് തിരുമ്മി നോക്കുക. അപ്പോൾ കണ്ടതുപോലെ പൊടിയും. അപ്പോൾ നന്നായി പൊടിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് കറക്റ്റ് റെഡി ആയിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം, ഇപ്പോൾ ഞാൻ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. നന്നായി ചൂടാറിയതിന് ശേഷം ഞാനൊരു ഗ്ലാസ് ജാറിലേക്ക് ഇട്ടിട്ട് എടുത്തു വയ്ക്കുകയാണ്. അപ്പോൾ ഞാനിത് ഗ്ലാസ് ജാറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചെയ്യുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരേ അളവിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് നന്നായി ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ നന്നായി ഒന്ന് അരച്ചെടുത്തതിന് ശേഷം അതിൽ കുറച്ച്, അപ്പോൾ നന്നായി ഒന്ന് അരച്ചിട്ടുണ്ട്, അതൊന്ന് എല്ലാം ഒന്ന് അടിയിലേക്ക് ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ച് എടുക്കുക. വെളിച്ചെണ്ണ ഒഴിക്കണ്ട, ഓയിൽ അല്ലെങ്കിൽ ഒരു ഓയിലോ ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിന് മുന്നേ ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് ആക്കിയിട്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇതൊക്കെ ഒരു മാസത്തോളൊക്കെ നിൽക്കേട് കൂടാതെ നിൽക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് നോമ്പ് ഫസ്റ്റിൽ ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നോമ്പ് അവസാനം വരെയൊക്കെ നമുക്ക് എടുക്കാം. പിന്നെ അടുത്തത് ഞാൻ വെച്ചാൽ ഇതിപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യാറുള്ളതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ. ഫിഷ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരാഴ്ചക്കുള്ള മീൻ ഒരുമിച്ച് വാങ്ങിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ അത് വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് ഓരോ ദിവസം എടുക്കേണ്ട മീൻ ഓരോ കണ്ടെയ്നറിലാക്കിയിട്ട് അതിന് മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വയ്ക്കും. അപ്പോൾ നമുക്ക് ഇതുപോലെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഫിഷ് തീരെ എപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. കേടില്ലാണ്ട് ഫ്രഷ് ആയിട്ടിരിക്കും. മറ്റേത് ആ മീനിലുള്ള വെള്ളമാണ് ഐസാവുക. അപ്പോൾ ആ ഐസ് ആയിക്കഴിഞ്ഞിട്ട് നമ്മുടെ ഐസ് പോയി കഴിഞ്ഞാൽ മീനിലുള്ള വെള്ളം നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ മീനൊക്കെ ആ ടേസ്റ്റ് മാറും. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും, പ്രത്യേകിച്ച് നെയ്മീനൊക്കെ. അപ്പോൾ ഇതിപ്പോൾ ഐസ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചതാണ്. ഇത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഐസ് പോകോളം നമ്മളിത് പുറത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ പുലർച്ചെയൊക്കെ രാവിലെയൊക്കെ എണീക്കുമ്പോൾ തന്നെ എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിലിട്ട് വയ്ക്കേണ്ട, ഇതേപോലെ തന്നെ പുറത്ത് വയ്ക്കുക. എന്നിട്ട് അങ്ങനെ തണുപ്പ് വിട്ട് കഴിഞ്ഞിട്ട് എടുക്കുക കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. സവാള ചെറുതായി ഒന്ന് നീളത്തിൽ അരിഞ്ഞിട്ട് ഇങ്ങനെ നന്നായി വിടർത്തിയിട്ട് വേണം ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അങ്ങനെ കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിൽ കുറച്ച് നന്നായി കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ഫ്രൈ ചെയ്താൽ മതി. കൂടുതലായിട്ട് ഇടണ്ട. അപ്പോൾ നല്ലോണം അങ്ങോട്ട് ഫ്രൈ ആയി കിട്ടൂല. എന്നിട്ട് നന്നായി ഇളക്കി ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കാം. ഇതും നമുക്കൊരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളും. ഇത് നെയ്ച്ചോറും ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോഴായാലും കറികൾക്കൊക്കെ എടുക്കാനും, കറിയൊക്കെ ഫ്രൈ ചെയ്ത ഉള്ളി ഇട്ടിട്ടുള്ള കറികളൊക്കെ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാനാണ് നമുക്ക് സമയം കുറേ പോവുക. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ കണ്ടെയ്നറിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഈസിയാവും ബിരിയാണി ഉണ്ടാക്കാനും. നെയ്ച്ചോറ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവസാനം ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ ഇടുമല്ലോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് എളുപ്പമാവും ഇതുപോലെ ഇപ്പം തന്നെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ കേട്ടോ. ഇതൊക്കെ ഒരു മാസത്തിനുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അപ്പം ഞാൻ ഉള്ളിയും ഫ്രൈ ചെയ്തത് കുപ്പിയിലാക്കി വെക്കുന്നുണ്ട്. ഞാൻ നന്നാരി സിറപ്പാണ് ഉണ്ടാക്കുന്നത്. നന്നാരി സിറപ്പ് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ അതുകൊണ്ട് ആ വീഡിയോ കാണിക്കുന്നില്ല കേട്ടോ. ലെങ്ത് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്, ചൂടാറാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ. പിന്നെ ഞാൻ കുറച്ച് ബോട്ടിലിൽ ഈത്തപ്പഴവും ആപ്രിക്കോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.